കെമിസ്ട്രി ടിപ്സിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സിലബസ് കംപ്ലീറ്റ് ചെയ്യും. എങ്ങനെയാണെങ്കിലും സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അതും ആ ടൈമിനനുസരിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരും. അവസാനം വെച്ചിട്ടല്ല, നമുക്ക് പഠിക്കാനുള്ള ഏകദേശം എല്ലാം കവർ ചെയ്യേണ്ട സമയത്തേക്ക് തന്നെ ടൈമിന് കംപ്ലീറ്റ് ആവാറുണ്ട്. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ചെയ്യണമെന്നില്ല. ഒട്ടുമില്ല, ഞാൻ വേറെ കോഴ്സിന് ചേർന്ന് അവിടെ അധികം കാണുന്നത് സിലബസ് കംപ്ലീറ്റ് ആവാത്തൊരു ഇഷ്യൂ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ സിലബസ് എന്തായാലും കംപ്ലീറ്റ് ആക്കി തരും. പിന്നെയുള്ളത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ, അതൊരു വലിയൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എത്ര എങ്ങനെയൊക്കെ ആയാലും നമ്മൾ പഠിക്കാനൊരു മടി വരുന്ന സമയത്ത് അറ്റൻഷൻ ഉള്ളതുകൊണ്ട് അത് എന്തായാലും അന്ന് ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട ഒരു, നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് വരും, കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ഇതിലേക്ക് വരും. പിന്നെയുള്ളത് PYQ, MCQ. അത് കാരണം അതിൽ നിന്നാണ് ഒരുവിധം അധിക ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് ആ ഒരു പോർഷൻ MCQ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ക്ലാസ് അധികം നോക്കിയില്ലെങ്കിലും MCQ എങ്കിലും മിനിമം നമ്മൾ നോക്കിപ്പോയാൽ നമുക്ക് കുറച്ചെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് എന്താ, മിസ്സിൻ്റെ മോട്ടിവേഷൻ, അതൊരു വലിയ ഫാക്ടർ കൂടിയാണ്. കാരണം നമ്മൾ കുറേ ലോങ് ടേം പോകുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മടിയൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോഴാണ്, അപ്പോഴായിരിക്കും കറക്റ്റ് മിസ്സിൻ്റെ ആ ഒരു മോട്ടിവേഷൻ വരിക. അപ്പോൾ അത് കുറച്ചും കൂടി നമ്മൾ ഒന്നും കൂടി വർക്ക് നന്നായി ശ്രമിക്കാനുള്ള പരിശ്രമിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഉള്ളിലുണ്ടാവും. അതൊക്കെയാണ് പറയാനുള്ളത്. മൊത്തത്തിൽ എനിക്ക് ഈ പ്രാവശ്യം DFI ഞാൻ രണ്ട് കോഴ്സിന് വേറെ ചേർന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അങ്ങനെ എനിക്ക് നോക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, വേറെ ജനറൽ PSC നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്നാലും അത്യാവശ്യം എൻ്റെ പറ്റുന്നിടത്തോളം ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രാവശ്യത്തെ എന്നാലും നല്ല ക്ലാസ്സസ് ആണ്. വേറെ എന്താ പറയേണ്ടത്, അതാണ് നല്ല ക്ലാസ്സസ് ആണ്. താങ്ക് യു.